തിരുവനന്തപുരത്തെ യുഎഇ കോൺസുലേറ്റ് വഴി കേരളത്തിൽ വിതരണത്തിനെത്തിച്ച ഖുർആൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഏറ്റുവാങ്ങിയതും കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ടി ജലീലിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിലെ ചൂടുള്ള വിഷയമാണ്. പ്രതിപക്ഷം ഒരു ഘട്ടത്തിൽ ഇത് വലിയ വിഷയമായി ഏറ്റെടുത്തിരുന്നു. ജലീലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായ സമരം പ്രതിപക്ഷം ഒരു ഘട്ടത്തിൽ നടത്തുകയും ചെയ്തു. മുസ്ലിം ലീഗ് ആയിരുന്നു ഈ സമരത്തിൽ മുൻപിൽ. എന്നാൽ വിഷയം ഖുർആൻ ഏറ്റുവാങ്ങിയതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയം മുസ്ലിം ലീഗിന് തിരിച്ചടിക്കും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ലീഗും അതുപോലെ തന്നെ യു ഡി എഫ് നേതൃത്വവും കൊറോണയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ സമരം പിൻവലിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ കൊറോണ മുന്നറിയിപ്പ് നൽകിയിട്ടും സമരരംഗത്ത് നിന്ന് പിന്മാറാൻ തയ്യാറാവാതിരുന്ന യു ഡി എഫ് നേതൃത്വമാണ് പിന്നീട് കൊറോണയുടെ പേര് പറഞ്ഞുകൊണ്ട് സമരം അവസാനിപ്പിച്ചത്. അത് രാഷ്ട്രീയമായ തിരിച്ചടി ഭയന്നാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. യു ഡി എഫിലെ മറ്റു പാർട്ടികൾക്ക് ഉണ്ടാവുന്നതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അതിനുശേഷം മുസ്ലിം ലീഗിന്റെ രണ്ട് MLA അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ഖമറുദ്ദീനും KM ഷാജിയും. ഇതിൽ ഖമറുദ്ദീൻ അറസ്റ്റിലായി ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. KM ഷാജി ആവട്ടെ ഓരോ ദിവസവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിൽ ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. ഷാജി മാത്രമല്ല, ഷാജിയുടെ കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ മന്ത്രി കെ ടി ജലീൽ മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ആഞ്ഞടിക്കുകയാണ്. തനിക്കെതിരെ വാർത്ത കൊടുത്തവർ അവർ നൽകിയിരുന്ന വ്യാജ വാർത്തകളെല്ലാം തെറ്റായിരുന്നു എന്നാണ് ജലീൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെയും KM ഷാജിയെയും കണക്കിന് പരിഹസിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കെ ടി ജലീൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മന്ത്രി ഇവിടെ തന്നെയുണ്ട്, ഇഞ്ചി കൃഷിക്ക് എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ നന്നായിരുന്നു എന്നാണ് ജലീൽ തന്റെ പോസ്റ്റിലൂടെ പറയുന്നത്. അവിഹിത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KM ഷാജി നടത്തിയ ഒരു വിശദീകരണമാണ് ഇതിലൂടെ ജലീൽ സൂചിപ്പിക്കുന്നത്. മന്ത്രി ജലീലിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ആകാശം ഇടിഞ്ഞു വീണില്ല, ഭൂമി പിളർന്നില്ല എന്ന തലക്കെട്ടിലാണ് ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സിറിയയിലേക്കും പാകിസ്ഥാനിലേക്കും വിളിച്ച കോളുകൾ അടങ്ങിയതുൾപ്പെടെ മന്ത്രി നടത്തിയ നിഗൂഢ നീക്കങ്ങളെ സംബന്ധിച്ചും സ്വർണ്ണക്കള്ളക്കടത്തിലെ പങ്കാളിത്തത്തെക്കുറിച്ചെല്ലാമുള്ള അതീവ പ്രാധാന്യമർഹിക്കുന്ന വിവരങ്ങളടങ്ങിയ കസ്റ്റംസ് പിടിച്ചെടുത്ത ഗൺമാന്റെ ഫോൺ തിരിച്ചു ലഭിച്ച വിവരം എല്ലാ അഭ്യുദയകാംക്ഷികളെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. മന്ത്രി നാട്ടിലൊക്കെ തന്നെ ഉണ്ടെന്ന വിവരവും സബിനയും ഉണർത്തുന്നു. ഇഞ്ചി കൃഷിക്ക് യോജ്യമായ ഭൂമി വയനാട്ടിലോ കർണാടകയിലോ പാട്ടത്തിനോ വിലയ്ക്കോ ലഭിക്കാനുള്ളതായി ആരുടെയെങ്കിലും ശ്രദ്ധയിലുണ്ടെങ്കിൽ അറിയിച്ചാൽ നന്നായിരുന്നു. സത്യമേവ ജയതേ എന്നാണ് ജലീലിന്റെ പോസ്റ്റ്. തനിക്കെതിരെ വന്ന വാർത്തയുടെ ഒരു പത്രക്കട്ടിംഗ് അടങ്ങുന്ന ഫോട്ടോയും കൂടി ചേർത്തുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ജലീൽ ഇട്ടിരിക്കുന്നത്. ശിവശങ്കറിന് പിന്നാലെ ജലീലും കുടുങ്ങും എന്ന പത്രവാർത്തയ്ക്ക് മുകളിൽ ഒരു തെറ്റ് മാർക്ക് ഇട്ടുകൊണ്ടാണ് ജലീൽ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഇതിൽ അഭ്യുദയകാംക്ഷികൾ എന്നുള്ളത് ജലീൽ ഇൻവൈറ്റഡ് കോമയിൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇതിലൂടെ ജലീൽ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ജലീലിനെതിരെ സമരവുമായി വന്ന മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിന്റെ MLA ഇപ്പോൾ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളം കുടിക്കുകയാണ്. അതാണ് ജലീൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല, തനിക്കെതിരെ വന്ന വാർത്തകളെല്ലാം വ്യാജ വാർത്തകളായിരുന്നു, തെറ്റായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്നു, താൻ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നാണ് ജലീൽ ഈ പോസ്റ്റിലൂടെ പറയുന്നത്. തന്റെ ഗൺമാന്റെ ഫോൺ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ആ ഫോൺ ഇപ്പോൾ തിരികെ ലഭിച്ചതായി അഭ്യുദയകാംക്ഷികളെ അറിയിക്കുന്നു എന്നാണ് ജലീൽ പറയുന്നത്. മാത്രമല്ല, ഇഞ്ചി കൃഷിക്ക് വയനാട്ടിലോ കർണാടകയിലോ സ്ഥലം ലഭിക്കുകയാണെങ്കിൽ അറിയിക്കണം എന്നും ജലീൽ പറഞ്ഞിട്ടുണ്ട്. അത് KM ഷാജിയെ പരിഹസിച്ചുകൊണ്ടുള്ളതാണ്. അവിഹിത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം ഉയർന്നപ്പോൾ വളരെ പരിഹാസ്യമായ ഒരു വാദമായിരുന്നു KM ഷാജി അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉയർത്തിയത്. തനിക്ക് പല വരുമാനങ്ങളുമുണ്ട്, അതിൽ പ്രധാനം കാർഷിക വരുമാനമാണ്. കാർഷിക വരുമാനം എല്ലാ കാലത്തും ഒരേപോലെ ആയിരിക്കില്ല. കർണാടകത്തിൽ ഇഞ്ചി കൃഷി നടത്തുന്നുണ്ട്, അതിലെ വരുമാനം കൊണ്ടാണ് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് ബംഗ്ലാവ് നിർമ്മിച്ചത് എന്നാണ് ഷാജി പറഞ്ഞത്. ഇഞ്ചി കൃഷി നടത്തുന്ന കർഷകരെല്ലാം ഇന്ത്യയിൽ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയോ വലിയ ലാഭമില്ലാതെ തട്ടിമുട്ടിപ്പോകുന്ന അവസ്ഥയിൽ നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് KM ഷാജി കർണാടകയിൽ ഇഞ്ചി കൃഷി നടത്തി കോടികൾ ലാഭം ഉണ്ടാക്കി ബംഗ്ലാവ് കെട്ടി എന്ന് വാദിക്കുന്നത്. ഇതിനെ പരിഹാസ്യം എന്ന് പോലും പറഞ്ഞാൽ മതിയാവില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നിരവധി വന്നു. അതുകൂടിയാണ് ജലീൽ ഉദ്ദേശിക്കുന്നത്. ജലീലും മുസ്ലിം ലീഗും തമ്മിലുള്ള വൈരം എല്ലാവർക്കും അറിയാവുന്നതാണ്. നേരത്തെ മുസ്ലിം ലീഗ് നേതാവായിരുന്ന ജലീൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് പാർട്ടിയിൽ ഒതുക്കപ്പെടുകയായിരുന്നു. പിന്നീട് ജലീലിനെ മുസ്ലിം ലീഗ് കേരളത്തിലെ സ്ഥാനമാനങ്ങളിൽ നിന്നെല്ലാം മാറ്റി
യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കൺവീനർ എന്ന സ്ഥാനത്തേക്ക് ഒതുക്കി നിർത്തി. അതിനുശേഷമാണ് ജലീൽ മുസ്ലിം ലീഗ് വിട്ട് പുറത്തു വരുന്നത്. പിന്നീട് ഇടതുമുന്നണിയോടൊപ്പം ചേർന്ന് സി പി ഐഎമ്മിനോടൊപ്പം ചേർന്ന് നിന്ന ജലീൽ മുസ്ലിം ലീഗിലെ മുടിചൂടാ മന്നനായ പി കെ കുഞ്ഞാലിക്കുട്ടിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചുകൊണ്ടാണ് പകരം വീട്ടിയത്. അന്ന് മുതലുള്ളതാണ് ലീഗിന് ജലീലിനോടുള്ള കലിപ്പ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജലീലിനെതിരെ മുസ്ലിം ലീഗ് സമരം നടത്തിയപ്പോഴും സി പി എം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നതും അതുതന്നെയാണ്. എന്തായാലും പിന്നീട് ആ സമരം യു ഡി എഫിനും മുസ്ലിം ലീഗിനും പിൻവലിക്കേണ്ടി വന്നു. ഇപ്പോൾ തനിക്കെതിരെ ആരോപണങ്ങളുമായി വന്നവരെയെല്ലാം പരിഹസിച്ചുകൊണ്ട് ജലീൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. മാത്രമല്ല തനിക്കെതിരെ രംഗത്ത് വന്ന മുസ്ലിം ലീഗിനെ, കെ എം ഷാജിയെ ഒക്കെ ഈ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് ജലീൽ കണക്കറ്റ് പരിഹസിച്ചിരിക്കുകയാണ്.